നമസ്കാരം കഴിഞ്ഞു. ഇനി അടുത്തതായി മഴ നേടിക്കൊണ്ടുള്ള നമസ്കാരം. വെള്ളം ഇല്ലാതെയാകുമ്പോഴോ അല്ലെങ്കിൽ ജലത്തിന്റെ ലഭ്യത കുറവുണ്ടാകുമ്പോഴോ നടത്തുന്ന ഒരു പ്രത്യേക നമസ്കാരത്തിനാണ് സലാത്തുൽ ഇസ്തിസ്ഖ, മഴ നേടിയുള്ള നമസ്കാരം എന്ന് പറയുക. സലാത്തുൽ ഇസ്തിസ്ഖാഇ സുന്നത്തു, ഇസ്തിസ്ഖ നമസ്കാരം സുന്നത്താണ്. ഇത് സാധാരണ സുന്നത്തല്ല, മുഅക്കദത്തു, ശക്തമായ സുന്നത്ത്. ലിഹാജത്തിൽ, ആവശ്യമുള്ളപ്പോഴാണ് അത് ചെയ്യേണ്ടത്. എന്താണ് ആവശ്യം? മിൻ ഇൻഖിതാഇൽ മാഇ, ഒരുപക്ഷെ വെള്ളം പറ്റേ നിലച്ചുപോയി. ഔ ഖില്ലതിഹി, അല്ലെങ്കിൽ വെള്ളം ആവശ്യത്തിനില്ലാതെ കുറഞ്ഞുപോയി. ബിഹൈത്തു ലാ യക്ഫി, ഔ മുലൂഹതിഹി, അല്ലെങ്കിൽ വെള്ളം ധാരാളമുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിൽ ആകെ ഉപ്പുവെള്ളമായി പോയി. ശുദ്ധജലം എവിടെ കിട്ടാനില്ല, വെള്ളം ഇഷ്ടം പോലെ കടലിൽ വെള്ളം ഇല്ലാത്ത കുഴപ്പമില്ല, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളമായി. ഇങ്ങനെയുള്ള കാരണത്തിന് വേണ്ടിയോ ഒക്കെ ഇസ്തിസ്ഖ നമസ്കാരം നിർവഹിക്കൽ ശക്തമായ സുന്നത്താണ്. ഒരു തവണ നടത്തിയിട്ട് ഉദ്ദേശ്യം ഫലിച്ചില്ലെങ്കിൽ അതിനെ ആവർത്തിച്ച് ചെയ്യപ്പെടേണ്ടതാണ്. ഹത്തായുസ്കവും, വെള്ളം കിട്ടുന്നത് വരെ. ഒരു വട്ടം ഇസ്തിസ്ഖ നമസ്കാരം നിർവഹിച്ചിട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ വീണ്ടും നിർവഹിക്കണം. രണ്ട് ഖുതുബയോടുകൂടി ചെയ്യണം. അതെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യണം. ഇത് മഴ തേടുന്നതിന്റെ പരിപൂർണ രൂപമാണ്. മഴ തേടാൻ ശരിക്കും മൂന്ന് രൂപമുണ്ട് എന്നാണ്. ഒന്ന്, അദ്നാഹ ദുആ, ഏറ്റവും ചെറിയ രൂപം ദുആ നടത്തലാണ്. ഒരൊറ്റ വട്ടം ദ്വാരുന്നാലും മഴ കിട്ടാൻ വേണ്ടി അള്ളാഹുനോട് എല്ലാവരും കൂടി ദ്വാരക്കാലം ഒറ്റക്ക് ദുആ ചെയ്യുക, അതാണ് മഴ തേടുന്നതിന്റെ ചെറിയ രൂപം. വഅവസതുഹാദിന്റെ മധ്യരൂപം അദ്ദുആഉ ഖൽഫ സ്സലവാത്തി, എല്ലാ നിസ്കാരങ്ങളുടെയും പിറകെ ദുആ ചെയ്യുക. സാധാരണ വെള്ളം കുറയുമ്പോൾ നമ്മളൊക്കെ ചെയ്യലുണ്ടല്ലോ, എല്ലാ പള്ളികളിലും ഉണ്ടാവും. നിസ്കാര ശേഷം മഴയ്ക്ക് വേണ്ടി ദുആ ഉണ്ടാവും. ഒഫി ഖുതുബത്തി ജുമഅത്തിൻ, വെള്ളിയാഴ്ച ജുമഅ ഖുതുബയിലും മഴയ്ക്ക് വേണ്ടിയുള്ള ദുആ ഉൾപ്പെടുത്തുക. ബൻഹമി, അതുപോലെ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ വെച്ചൊക്കെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തുക, അതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപമാണ് മഴയ്ക്ക് വേണ്ടി എല്ലാവരും കൂടി നിസ്കാരം നിർവഹിക്കുക എന്നത്. ഇങ്ങനെ മൂന്ന് രൂപങ്ങളാണ്. ആ മൂന്ന് രൂപത്തിലുള്ള കമാലിയത്തിന്റെ രൂപമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുവേണ്ടി ഒരുങ്ങണം, പെട്ടെന്നൊന്നും പറ്റൂല. ആ രൂപം പറയും ഇൻഷാല്ലാ. ആ പറഞ്ഞതനുസരിച്ച് ആൾക്കാരൊക്കെ ഒരുങ്ങി റെഡിയായി മഴ തേടി നിസ്കരിക്കാൻ വേണ്ടി പോകാൻ ഒരുങ്ങുമ്പോഴേക്ക് തന്നെ മഴ പെയ്താലോ, നിസ്കരിക്കണോന്ന്. ഫയുസുഖു ഖബലഹ, നിസ്കാരം നിർവഹിക്കാൻ ഒരുങ്ങിയത് ചെയ്യുന്നതിന് മുമ്പ് ആൾക്കാർക്ക് മഴ കിട്ടി. അതായത് നാല് ദിവസം നോമ്പ് വെച്ചിട്ടാ പോണ്ടത്. തൗബയൊക്കെ ചെയ്തിട്ട് ഒരുങ്ങിയിട്ട് വളരെ നിബന്ധനകളും മര്യാദകളും അതപ്പുകളും അച്ചടക്കമൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം പോകേണ്ടത്. ആ പോകാൻ ഒരുങ്ങിയപ്പോൾ തന്നെ അള്ളാഹു തആലക്ക് കൃപ തോന്നിയിട്ട് മഴ കൊടുത്താലോ, ഇനി നിസ്കാരം വേണ്ടെന്ന് വെക്കണോ വേണ്ടത്? ഇഷ്ട മഴ. എന്നാലും അവരെല്ലാവരും സംഘടിക്കണം, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണം. ലി ശുക്രീൻ ദുആഇൻ, അള്ളാഹു തആല ചെയ്ത ഞാമത്തിന് ശുക്ർ ചെയ്യാൻ വേണ്ടിയും വീണ്ടും ദുആ ചെയ്യാൻ വേണ്ടിയും സംഗമിക്കണം. എന്നിട്ട് വസല്ലവും, നിസ്കരിക്കുകയും വേണം. നമസ്കാരം മഴ തേടിയുള്ള നമസ്കാരം തന്നെ ആ രൂപത്തിലാണെങ്കിലും അതിന്റെ ഉദ്ദേശം അള്ളാഹു ചെയ്യുന്നതിന്റെ ശുക്രന്റെ നമസ്കാരമാണ്. ഖത്തബ ബിഹിമുൽ ഇമാമു ശുക്രല്ല, ഇമാമു ആ ജനങ്ങളെ മുൻനിർത്തി ഖുതുബയിൽ നിർവഹിക്കണം. പക്ഷെ ആ ഖുതുബയിൽ പരാമർശിക്കേണ്ടത് അള്ളാഹു ചെയ്ത നിഅമത്തിന്റെ ശുക്രാണ്. പിന്നെ ആ തലബലിൽ മസീദ്, മസീദിനെ തേടാൻ വേണ്ടിയാണ്. മസീദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളത് ചിലപ്പോൾ നിന്നുപോയാലോ, ഇനിയും അത് നിലനിന്ന് കിട്ടണം, ധാരാളം വെള്ളം കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി. അപ്പൊ മഴ തേടിയുള്ള നിസ്കാരം തന്നെയാണ് നിർവഹിക്കുന്നത്. മഴ കിട്ടിയെങ്കിലും ഇനിയും കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള നിസ്കാരം അവർ നിർവഹിക്കണം. അള്ളാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, ലൈൻ ശക്കർത്തും ലഅസീദന്നക്കും, സൂറത്ത് ഇബ്രാഹിമിലെ ഏഴാമത്തെ ആയത്തിൽ. നിങ്ങൾ ശുക്ർ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുന്നു. ഇനിയും വർദ്ധിച്ചു കിട്ടാൻ വേണ്ടി അവർ നിസ്കാരം നിർവഹിക്കണം. പക്ഷേ നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് യഹ്മുറുഹുൽ ഇമാമു, ഇമാമ അവരോട് കൽപ്പിക്കണം. ഈ ഇമാം ഇമാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതൊക്കെ പള്ളിയിൽ ഇമാമിക്കണ ഈ ഇമാമാണ്, ആ ഇമാമല്ല, അൽ ഇമാം എന്ന് ഇദ്ദേഹത്തിന്റെ കിതാബുകളിൽ കണ്ടാൽ അതുകൊണ്ട് ഉദ്ദേശം രാജാവ്, ഭരണാധികാരി, അമീർ, ഖലീഫ എന്നൊക്കെ. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലാണ് അത് ഉണ്ടാവുക. അങ്ങനത്തെ സ്ഥലത്തെ സംബന്ധിച്ചാണ് അത് പറയുന്നത്. അതില്ലെങ്കിൽ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ കാവ്യന്മാരോ ഖതീബന്മാരോ ഉസ്താദുമാരോ ആരെങ്കിലും പറയണം. പക്ഷെ ഈ ഇമാമം കൊണ്ട് ഉദ്ദേശിക്കുന്ന അതല്ല. അങ്ങനെ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ട് സക്കാത്തിന്റെ ബാബിലൊക്കെ പറയും ഇമാമ സക്കാത്ത് പിരിക്കണം,
ഇമാം സക്കാത്ത് പിരിക്കണം എന്ന് പറഞ്ഞാൽ ഭരണാധികാരി ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ മുസ്ലിം ഭരണമുള്ള സ്ഥലത്ത് സക്കാത്തിന് സക്കാത്ത് കൊടുക്കാനും വാങ്ങാനും നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അതേതാണെന്ന് വെച്ചാൽ ഭരണാധികാരി സക്കാത്ത് സംഘടിപ്പിക്കുക. കൊടുക്കാൻ അർഹതപ്പെട്ടവരിൽ നിന്ന് വാങ്ങിയിട്ട് കിട്ടാൻ അർഹതയുള്ളവർക്ക് അയാൾ വീതിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അത് മുസ്ലിം ഭരണമുള്ളടത്ത് വൽ ആമിലീന അലൈഹ എന്ന് ഖുർആനിൽ പറഞ്ഞ ഒരു തസ്തികയും കൂടി അപ്പം ഉണ്ടാവും അവിടെ. അതായത് സക്കാത്തിന്റെ തൊഴിലാളികൾ, സക്കാത്ത് ഉദ്യോഗസ്ഥന്മാർ, ഈ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കാൻ ഒരു ഭരണാധികാരി വേണം. അദ്ദേഹം നിയമിക്കുന്ന ആമിലീങ്ങൾ അത് പിരിച്ചുകൊണ്ടുവന്നിട്ട് ഇമാമിന് റിപ്പോർട്ട് കൊടുക്കും. എന്നിട്ട് രാജാവ് അതിന് അർഹതപ്പെട്ട അദ്ദേഹത്തിന്റെ ഭരണപ്രദേശത്തുള്ളവർ സെലക്ട് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. അവിടെയാണ് ആ ഇമാമിന്റെ സ്ഥാനം വരുന്നത്, അവിടെയാണ് ആ സക്കാത്ത് പിരിക്കുന്ന ആളുകൾ വരുന്നത്. അല്ലാതെ ഇന്ത്യ പോലെയുള്ള ഒരു മതേതര രാജ്യത്തിൽ പള്ളിക്കെന്ന് പറയാം, എന്നിട്ട് കുറെ ആൾക്കാരെ കമ്മിറ്റിക്കാർ പോവുക, എന്നിട്ട് സക്കാത്ത് പിരിച്ചു കൊണ്ടുവരിക, എന്നിട്ട് അത് ബാങ്കിലിടുക, എന്നിട്ട് അതിന്റെ പലിശ എടുത്തിട്ട് മുന്തുവണ്ടി മേടിച്ചു കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഇസ്ലാമിലില്ല. അതൊക്കെ ആ പിൽക്കാലത്ത് മുഖത്തദൈവങ്ങൾ ഉണ്ടാക്കിയ ചെയ്യും. നമ്മുടെ നാട്ടിൽ ഇമാമ് സക്കാത്ത് പിരിക്കണ പറ്റൂല. പിന്നെ ഒരു സംഭവം ഉണ്ട്, മഹല്ല് കാളി അല്ലെങ്കിൽ ഒരു പ്രദേശത്തിലുള്ള കാളിക്ക് അത് ഇമാം എന്നുള്ള ഭരണാധികാരി എന്നുള്ള നൽകുമോ, സക്കാത്ത് ഫണ്ട് എന്ന് നൽകുമോ, സക്കാത്ത് കമ്മിറ്റി എന്ന് നൽകുമോ അല്ല, കാളിക്ക് അധികാരമുണ്ട്. ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം, മഹല്ലിലുള്ള നാട്ടുകാർക്കാരെ ഉത്ബോധനം നടത്തിയിട്ട് അവരുടെ സക്കാത്ത് വേണമെങ്കിൽ അവരെ കയ്യിൽ നിന്ന് കാളി എന്ന് നൽകി വാങ്ങിയിട്ട് അർഹതപ്പെട്ടു കൊടുക്കും. അങ്ങനെ പണ്ടിക്കലെ ഉസ്താരെ കാളി കൊണ്ട് ഏൽപ്പിക്കണേന്ന് തെറ്റില്ല. അല്ലാത്ത രൂപത്തിലുള്ള ഒരു സക്കാത്ത് ഫണ്ട് ഇസ്ലാമിൽ നമ്മുടെ രാജ്യത്തിൽ സാധുവല്ല എന്ന ഇടയിൽ പറയുന്നത്. എന്തിനാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇമാമ് ഇമാം എന്ന് പറയുമ്പോൾ അത് പള്ളിക്കൽ ഉസ്താദം ധരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇമാമ് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭരണാധികാരി അവരോട് കൽപ്പിക്കണം, ബി സൗമി അർബഴത്തി അയ്യാമ, നാല് ദിവസം നോൽമ നോറ്റ് വരാൻ വേണ്ടി, മുത്തതാബിഅത്തി തുടർച്ചയായ നാല് ദിവസം നോമ്പ് നോറ്റ് വരാം. ഇമാമ് കൽപ്പിച്ചോ സൗമു ഹാദിഹിൽ അയ്യാമി വാജിബുൻ ബി അംറിൽ ഇമാമി എന്നാണ്. ഇമാമിന് അത്രയും പവറാണ്, മുസ്ലിം അമീറിന് അത്രയും പവറാണ്, അദ്ദേഹം കൽപ്പിച്ച സ്ഥിതിക്ക് നാട്ടുകാർക്ക് അത് നോൽക്കൽ നിർബന്ധമാണെന്ന് പള്ളിക്കല മൂലികർ പറഞ്ഞുകൊണ്ട് നിർബന്ധമാകും. ഇമാമ് കൽപ്പിച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നോൽക്കൽ നിർബന്ധമായി മാറി. ഫതാവ നബവിയിൽ ഇമാം അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇമാമ് അവരോട് നാല് ദിവസം നോമ്പ്, നാലാം ദിവസമാണ് നിസ്കരിക്കാൻ വരുന്നത്, നോൽമ്പോട് കൂടിയാ വരിക, അതിനു മുമ്പ് മൂന്ന് ദിവസം നോൽക്കണം. ഒബി ബിർറിൻ, മറ്റുള്ള ഗുണകരമായ കാര്യങ്ങളൊക്കെ ചെയ്തു വരാൻ പറയാം, സദഖ കൊടുക്കുക, തൗബ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തുകൊണ്ട്? ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ദുആ സ്വീകരിക്കുന്നതിന് വലിയ അസറുണ്ട്. സദഖ കൊടുത്താൽ ദുആ സ്വീകരിക്കും, നോമ്പ് വെച്ചാൽ ദുആ സ്വീകരിക്കും, തൗബ ചെയ്താൽ ദുആ സ്വീകരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് ദ്വാരക്കാൻ പറയുന്നത്, പള്ളിക്കോ മദ്രസക്കോ ദീനിനൊക്കെ സദഖ കൊടുത്ത് ദുആ ചെയ്യിപ്പിച്ചാൽ ആ ദുആ ഉത്തരം കിട്ടുമെന്നുള്ള നിലക്കാണ്. അല്ലെങ്കിൽ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, മുത്താലിമീങ്ങൾക്ക് ചായ കൊടുക്കുക, അതൊക്കെ പുണ്യമുള്ള കാര്യം തന്നെയാണ്. കാരണം അതിൽ ദുആ ചെയ്തിട്ട് ആ സദഖനെ മുന്നോട്ട് ദുആ ചെയ്യുക, ദുആക്ക് ഇജാബത്ത് കിട്ടും. മാത്രമല്ല തിരുമതി ദിവായത്തിയുടെ ഹദീസിൽ കാണാം, അന്നസ്രായ്മല തുറത്തു തഴവത്തുന്ന, നോമ്പുകാരന്റെ പ്രാർത്ഥന തള്ളപ്പെടൂല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതൊക്കെ വെച്ചിട്ട് നോലുവ നോറ്റ് തൗബ ചെയ്ത് സദഖ കൊടുത്ത് നല്ലത് ചെയ്തിട്ട് നാല് ദിവസം ഒരു ഫുൾ സെറ്റപ്പായിട്ട് ആത്മീയമായിട്ട് ഒരു ഉന്നത ദർജയിൽ എത്തിയിട്ടാണ് വരുന്നത്. എന്നിട്ട് ഒരു ഖുറൂജ് ഹിമല സഹറ ഇത് പോകേണ്ടത് ഒരു മരുഭൂമിയിലേക്കാണ്. ബാക്കിയുള്ള പെരുന്നാളസ്കാരവും ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ഗ്രഹണ നമസ്കാരമൊക്കെ പള്ളിക്കന്ന് നമസ്കരിക്കുന്നത്, ഇത് പോകേണ്ടത് ഒരു ഒഴിഞ്ഞ മരുഭൂമിയിലേക്കാണ്. കാരണം വെള്ളമില്ലാത്തതിനു വേണ്ടി അള്ളാഹിനോട് കൈമലർത്തി ദുആ ചെയ്യുക, അത് പോകേണ്ടത് ഫില്യൂമി റാബി മരുഭൂമി എന്ന് പറഞ്ഞ ഒഴിഞ്ഞ ഗ്രൗണ്ടിലേക്കോ ഒരു പരന്ന പറമ്പിലേക്കോ എന്നിട്ടെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഫില്യൂമി റാബി പോകേണ്ടത് നാലാം ദിവസമാണ്. പോകുന്നതും വലിയ ഉഷാറായിട്ട് പിന്നെ ബെൻസ് കാറിലോ അല്ലെങ്കിൽ നല്ല മുന്തിയ പളപളപ്പുള്ള വസ്ത്രം ധരിച്ചിട്ടോ ഒന്നല്ല, അങ്ങനെയൊക്കെ പോകുമ്പോൾ അള്ളാഹ് അറിഞ്ഞു പോയി പണി വെക്കാൻ അഹങ്കാരം കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയും. പി സിയാബിൻ ബദിലത്തിൽ വളരെ താഴ്ന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ട്, സാധുക്കളാണ് ഫക്കീറന്മാരാണെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ലാഹിറിൽ തന്നെ തെളിയിക്കുക, മനസ്സുകൊണ്ട് തെളിയിക്കാനാണ് നോൽപോൽക്കുന്നത് മറ്റൊക്കെ, ഇനി ശരീരം കൊണ്ടും തെളിയിച്ചിട്ട് പോവാം. നടത്തത്തിലൊക്കെ വളരെ ഭക്തിയാദര പരിസരം നടക്കണമെന്ന, ഇങ്ങനെ നെഞ്ചുന്തി അഹങ്കാരത്തോടുകൂടി ഒന്നും പോകരുത്, വളരെ താഴ്മയോടി പോകും. ഇപ്പൊ ജുലൂസിഹിം അവർ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ല, ആ ഒരു വളരെ പക്വതയോടുകൂടി ഇങ്ങനെ ആ ഒരു രാജാവിന്റെ മുന്നിൽ ഇരിക്കുന്നത് പോലെയൊക്കെ ഇരിക്കുക, അങ്ങനെ ചെയ്തിട്ട് പോവുക. മുത്തനദ്ദീഫീന വൃത്തിയായിട്ട് പോകണം, വളരെ താഴ്ന്ന രൂപത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ ഈ അണ്ണാച്ചി വൃത്തിയാളൊക്കെ പോലെ തിരുമ്പാത കുളിച്ചാൽ അങ്ങനെ പോകണമെന്നല്ല, വൃത്തിയായിട്ട് ബ്രഷൊക്കെ തേച്ച് പിന്നെ ശരീരത്തിലെ ചെളിയൊക്കെ കളഞ്ഞ് ദുർഗന്ധങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അത് മലായിക്കത്ത് ഇറങ്ങി വരണമെങ്കിൽ അത് ആവശ്യമാണ്. ഈ വൃത്തിയുടെ ഉള്ളിടത്തും ദുർഗന്ധമുള്ളിടത്തൊന്നും മലക്കുകൾ വരൂല.
അങ്ങനെയുള്ള നല്ല നിലക്ക് പോകും. ചെറിയ കുട്ടികളെയും സിബിയാനും വെച്ച് യൂഹി വയസ്സായ നടക്കാൻ കഴിയാത്തവരേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ താങ്ങി പിടിച്ചുകൊണ്ടുവരാം. ഇലക്ഷന് ശേഷം മിരട്ടി കൊണ്ടുപോകാൻ എല്ലാവരും ഉഷാറാണല്ലോ. പക്ഷെ ഇതേ നമ്മള് ഇതിന് കൊണ്ടുപോകാം. ഇത്ര വിഷയങ്ങൾക്കാണ് അവരെയൊക്കെ പുറപ്പെടുക്കേണ്ടത്. വയസ്സായ ആൾക്കാർ, ചെറിയ കുട്ടികൾ, അങ്ങനെയുള്ളവരെയൊക്കെ കൊണ്ടുപോകാം. എത്രത്തോളം ചില വഹായും കന്നുകാലികളെ പോലും കൊണ്ടുപോകണം. വളർത്തു മൃഗങ്ങൾ അതുപോലെ കന്നുകാലികളെയൊക്കെ കുട്ടി കൊണ്ടുപോകാൻ. ഇവർക്കൊക്കെ വെള്ളം ആവശ്യമാണ്. ലിയന്നഹും ഉത്തർസപ്പോൻ, ഇവരെയൊക്കെ പറക്കത്തുകൊണ്ട് രിസ്ക് കിട്ടാൻ സാധ്യത ഉണ്ടാവും. ഈ പാവങ്ങളെയും ഈ ചെറിയ കുട്ടികൾ, കന്നുകാലികൾ, ഇങ്ങനത്തെ ഒരു അള്ളാഹുവിന് ഇഷ്ടമാണ് അവരെയൊക്കെ. ഈ ബലഹീനന്മാരായ ആളുകളെ, അവരെ കൊണ്ട് നമുക്കും രിസ്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഹദീസിൽ കാണാം, വഹൽ തുർസഖൂന വ തുൻസറൂന ഇല്ലാ ബിളുഹ്മായിക്കും എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, വഹൽ തുർസഖൂന നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുന്നതും വ തുൻസറൂന നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടുന്നതൊക്കെ ഇല്ലാ ബിളുഹ്മായിക്കും നിങ്ങളിൽ നിന്നുള്ള ബലഹീനന്മാരെ കൊണ്ടല്ലാതെയാണോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഫക്കീറന്മാരും ഈ മുതലാളിമാരും മുതലാളിമാരായിട്ടുള്ള സാധുക്കളും ദരിദ്രന്മാരുള്ളവരുണ്ടല്ലേ, അല്ലെങ്കിൽ മുതലാളി എന്ന് പേര് പറയാൻ പറ്റുള്ളൂ. ആരോഗ്യവാന്മാരുടെ ആരോഗ്യത്തിന് പൗറുകൂടിയത് അനാരോഗ്യമുള്ള ആൾക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ ഈ ബലഹീനന്മാരെ കൊണ്ടാണ് മേലേക്കിടയിൽ നിൽക്കുന്ന ആൾക്കാരെ പരിഗണിക്കപ്പെടുക. ദുഃഖപ്പായങ്ങളെ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് സഹായവും കിട്ടുന്നില്ല, ഇവിടുത്തെ പാവങ്ങളെ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് രിസ്കും കിട്ടില്ല. അപ്പൊ ഒരു മഹലിൽ ഒരു നാട്ടിലെ പാവ് ബർക്കത്തെറുക്കണമെങ്കിൽ ആ നാട്ടിലെ പച്ച പാവങ്ങളെ ബർക്കത്തുകൊണ്ടാണ്. അങ്ങനെയുള്ള കാരണം കൊണ്ട് ഈ ബലഹീനന്മാരെയും ഈ ആരോഗ്യമില്ലാത്തവരെയും കന്നുകാലികളെ പോലും കൊണ്ടുപോയിട്ട് ഒരു വിജനമായ സ്ഥലത്ത് ചെന്നിട്ടാണ് നിസ്കാരവും ഖുത്ബയും നിർവഹിക്കേണ്ടത്. ബാക്കി അടുത്ത ക്ലാസ്.